പറമ്പിക്കുളം ടൈഗർ റിസർവ് കേരളത്തിലെ രണ്ടാമത്തെ കടുവാ സങ്കേതത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വണ്ടിയിൽ ഒരു സഫാരിയും അത് കഴിഞ്ഞ് കാടിനെ തൊട്ടറിഞ്ഞ് മൃഗങ്ങളെയൊക്കെ കണ്ട് കാടിനകത്തു കൂടെ ഒരു ട്രക്കിങ്ങിനും പോയി പറമ്പിക്കുളത്തെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് തിരിച്ചു വരാം. നമ്മുടെ യാത്ര തുടങ്ങുന്നത് പാലക്കാട് KSRTC സ്റ്റാൻഡിൽ നിന്നാണ്. രാവിലെ 8 മണിക്ക് പാലക്കാട് നിന്ന് എടുക്കുന്ന ഈ ബസ്സാണ് പറമ്പിക്കുളത്തേക്കുള്ള ഒരേ ഒരു ആനവണ്ടി. 10 മണിക്ക് പൊള്ളാച്ചി എത്തുന്ന ഈ വണ്ടി ഏകദേശം 11 മണിക്ക് ചെക്ക് പോസ്റ്റ് എത്തിയിട്ട് 12 മണിയാകുമ്പോൾ പറമ്പിക്കുളം എത്തും. നമുക്ക് ഫോറസ്റ്റ് സഫാരിക്കോ ട്രക്കിങ്ങിനൊക്കെ പോകണമെങ്കിൽ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പായിട്ടുള്ള ഒരു ആനപ്പാടി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, അവിടെയാണ് ഇറങ്ങേണ്ടത്. പാലക്കാട് ജില്ലയിലുള്ള ഈ പറമ്പിക്കുളത്തിന്റെ പ്രധാന പ്രത്യേകത, ഇങ്ങോട്ട് എത്തണമെങ്കിൽ നമുക്ക് തമിഴ്നാട് വഴി മാത്രമേ വരാൻ പറ്റുള്ളൂ, കേരളത്തിൽ കൂടെ ഡയറക്റ്റ് വഴിയില്ല. അതുകൊണ്ട് തന്നെ പറമ്പിക്കുളത്തുള്ളവർക്ക് അടുത്തുള്ള ഒരു ടൗൺ എന്ന് പറയാൻ ആനമലയോ പൊള്ളാച്ചിയോ ഒക്കെ പോകണം. കേരളത്തിലുള്ള കൊല്ലംകോടോ കുഞ്ഞാമ്പാറയൊക്കെ പോകുന്നതിനേക്കാൾ എളുപ്പം അതായതുകൊണ്ട് മൊത്തത്തിലൊരു തമിഴ് ടച്ചാണ് ഇവിടെ. അങ്ങനെ ഇവിടെ നമ്മൾ വീണ്ടും കേരളത്തിലേക്ക് കയറി. വെൽക്കം ടു കേരള, പറമ്പിക്കുളം ടൈഗർ റിസർവ് അങ്ങനെയൊക്കെയുള്ള ബോർഡൊക്കെ ഇവിടെ കാണാം. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പായിട്ടുള്ള ആനപ്പാടിയിൽ ഇറങ്ങി ഫോറസ്റ്റ് സഫാരിക്കുള്ള ടിക്കറ്റ് എടുത്തു. 300 രൂപയാണ് ഒരാളുടെ ചാർജ്, ക്യാമറയ്ക്ക് വേറെ ചാർജൊന്നുമില്ല. 40 സീറ്റുള്ള ഐഷറിന്റെ ഈ ബസ്സിൽ 3 മണിക്കൂറോളം കാട് ചുറ്റി കാണിച്ച് തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് വിടും. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി കാട്ടിലേക്ക് പുറപ്പെടുകയാണ്. ഫ്രണ്ടിലെ സീറ്റിലൊരു ഗൈഡ് കൂടെ ഉണ്ടാവും, പുള്ളിക്കാരൻ ഓരോ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരും. ആദ്യം തന്നെ പറയുന്ന കാര്യം, ആരും ബഹളം വെക്കരുത്, സൗണ്ട് ഉണ്ടാക്കരുത്, ഇത് കാടാണ്, ടൂറിസ്റ്റ് പ്ലേസ് അല്ല എന്നാണ്. പിന്നെ കാഴ്ച ബംഗ്ലാവിൽ പോകുന്ന പോലെ മൃഗങ്ങളെ കാണാമെന്നുള്ള ഉറപ്പൊന്നുമില്ല, ഭാഗ്യ അനുസരിച്ച് ചിലപ്പോൾ കാണാൻ പറ്റുന്നുള്ളൂ. നമ്മൾ കാട് കാണണം എന്നുള്ള ഉദ്ദേശത്തിൽ വന്നാൽ മതി, മൃഗങ്ങളെയൊക്കെ കണ്ടാൽ ബോണസ് അത്രേ ഉള്ളൂ. ഏത് കാട്ടിൽ പോയാലും ആദ്യം കാണാൻ പറ്റുന്ന മൃഗമായ മാനിനെ തന്നെ ഇവിടെയും ആദ്യം കണ്ടു. പാവങ്ങളാ, അതിങ്ങനെ പുല്ലിൽ നിന്ന് റോഡ് സൈഡിൽ കൂടെ ഒക്കെ നടന്നോളും. ഒരുപാട് ഉൾക്കാട്ടിലേക്കൊക്കെ പോയാൽ പുലി പിടിച്ചാലോ എന്ന് പേടിച്ചിട്ടായിരിക്കും. പെൺമാനുകളാണ് കൂടുതലും, കൊമ്പുള്ള പുള്ളിമാനിന്റെ ഒക്കെ എണ്ണം തീരെ കുറവാണ്. ദേ ഈ പുല്ല് തിന്നുന്ന മസലളിയനാണ് കടുവയുടെ മെയിൻ ഫുഡ്. മാനിനെയൊക്കെ സിമ്പിളായിട്ട് പിടിക്കാൻ പറ്റുമെങ്കിലും കടുവയ്ക്ക് ഇഷ്ടം കാട്ടുപോത്തിന്റെ ഇറച്ചിയാണ് അത്ര. ബീഹാർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് പറമ്പിക്കുളത്താണെന്നാണ് കണക്ക്. പശു കുടുംബത്തിലെ ഏറ്റവും വലിയ ജീവിയാണവൻ. 1300 കിലോ വരെ വരുന്ന ഇത് ആഫ്രിക്കൻ ബഫലിനേക്കാളും വലുതാണെങ്കിലും നമ്മളെ പക്ഷെ ഉപദ്രവിക്കാറില്ല. കാണാൻ ഭീകര ലുക്കാണെങ്കിലും അതിനെ ശല്യം ചെയ്തില്ലെങ്കിൽ തലയും താത്തി സ്വന്തം കാര്യവും നോക്കി പുല്ല് തിന്ന് നടന്നോളൂ. ഇപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിയുടെ 2 സൈഡിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മുഴുവൻ തേക്ക് മരങ്ങളാണ്. പണ്ട് കാലത്ത് എല്ലാത്തരം മരങ്ങളും ഉണ്ടായിരുന്ന ഈ കാട്ടിലെ തടികളൊക്കെ വെട്ടി ബ്രിട്ടീഷുകാർ കടത്തിക്കൊണ്ടു പോയപ്പോൾ നമ്മുടെ തേക്കിന്റെ ക്വാളിറ്റി കണ്ട് ആ മരം വെട്ടിയ സ്ഥലത്തൊക്കെ തേക്ക് വെച്ച് പിടിപ്പിച്ചതാണ്. നിലമ്പൂരടക്കം കേരളത്തിലെ പല ഫോറസ്റ്റുകളും ഇങ്ങനെ തേക്കും കാടായിട്ട് മാറിയത് അങ്ങനെയാ. നിലമ്പൂർ തേക്കൊക്കെ വേൾഡ് ഫേമസ് അല്ലേ. റോൾസ് റോയ്സ് കാറിലെ ഇന്റീരിയറിലെ വുഡ് പാർട്സ് ഉണ്ടാക്കാൻ ഇപ്പോഴും നിലമ്പൂർ തേക്കാണ് ഉപയോഗിക്കുന്നത്. ദാ ആ മുന്നിൽ കാണുന്ന തേക്കിനൊരു പ്രത്യേകതയുണ്ട്. ഏകദേശം 470 വർഷം പഴക്കമുള്ള, അതായത് ഇപ്പോഴും പച്ചയായിട്ട് നിൽക്കുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള തേക്കാണിത്, കന്നിമര തേക്ക്. വീഡിയോയിൽ കാണുന്ന പോലെയല്ല, അടുത്ത് പോയി നിൽക്കുമ്പോഴേ അതിന്റെ സൈസ് അറിയൂ. പണ്ട് ബ്രിട്ടീഷുകാർ കാട് മുട്ടയടിച്ച കൂട്ടത്തിൽ ഇതും വെട്ടാൻ നോക്കിയപ്പോൾ ചോര വന്നു എന്നും അതുകൊണ്ട് വെട്ടാതെ നിർത്തി, പിന്നെ ട്രൈബൽസ് കന്യകാന്നർത്ഥത്തിൽ കന്യമരം എന്ന് പേരിട്ട് ആരാധിച്ചു പോന്നു എന്നൊക്കെ പറയുന്നു. പിന്നെ ഏറ്റവും പഴക്കം ചെന്ന മരം എന്ന രീതിയിൽ സംരക്ഷിക്കാൻ വേണ്ടി ആരാധനാ സെറ്റപ്പൊക്കെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഇവിടുന്ന് ഒഴിവാക്കുകയാണ് ചെയ്തത്. ഒരു തേക്കിന്റെ കൃത്യമായിട്ടുള്ള പ്രായം കണ്ടുപിടിക്കണമെങ്കിൽ അത് മുറിച്ച് തടിയിലെ വളയങ്ങളുടെ എണ്ണം എടുക്കണം. ഓരോ വർഷവും ഓരോ വളയങ്ങൾ ഉണ്ടാവും തേക്കിന്റെ തടിയിൽ. ഇപ്പോൾ 470 വർഷം എന്ന് പറയുന്നത് ഒരു ഏകദേശ കണക്കാണ്. പിന്നെ ഈ തേക്കിന് 1994 മഹാവൃക്ഷ പുരസ്കാരമൊക്കെ കിട്ടിയിട്ടുണ്ട്. വേറൊരു രസം എന്താന്ന് ചോദിച്ചാ, ഏയ് ആന, ആദ്യം നാ ആനയെ കാണാം എന്നിട്ട് രസം പറഞ്ഞുതരാം കേട്ടോ. ഇവര് ഉച്ചയ്ക്ക് ഫുഡിംഗ് ഒക്കെ കഴിഞ്ഞ് ചെവിയാട്ടി വിശ്രമത്തിലാണ്. കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നോക്കിയെങ്കിലും അവര് അവിടെ തന്നെ അനങ്ങാതെ നിൽക്കുകയായിരുന്നുകൊണ്ട് വണ്ടി അടുത്ത സ്ഥലത്തേക്ക് വിട്ടും. ദാ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് തൂണക്കടവ് ഡാമിന്റെ റിസർവോയർ. ഒരുപാട് മുതലേക്കുള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഡാം ഓൾമോസ്റ്റ് നിറഞ്ഞു നിൽക്കുകയാണ്. ഡാമിൽ വെള്ളം കുറയുമ്പോൾ ഈ സൈഡിലൊക്കെ വന്ന് കിടക്കുന്ന കാണാം. അതുകൊണ്ട് ഡാമിൽ ഇറങ്ങുന്നതും കുളിക്കുന്നതും ഒക്കെ ഡേഞ്ചർ ആണെന്ന് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ദേ ഈ കാണുന്ന ട്രീ ഹട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. പറമ്പിക്കുളം ടൈഗർ റിസർവിന്റെ വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യാം.
ഇതാണ് തൂണക്കടവ് ഡാം. ഡാം നിൽക്കുന്നത് കേരളത്തിന്റെ സ്ഥലത്താണെങ്കിലും മാനേജ് ചെയ്യുന്നത് തമിഴ്നാടാണ്. കാരണം ഇവിടുന്നുള്ള വെള്ളം സർക്കാർ പതി ടണൽ വഴി ആളിയാറിലേക്ക് തമിഴ്നാട് കൊണ്ടുപോകുന്നുണ്ട്. ആനമല തുരന്ന് 4 കിലോമീറ്റർ നീളത്തിലൊരു ടണൽ ഉണ്ടാക്കി ബാക്കി കനാല് വഴി ആളിയാർ ഡാമിലെത്തും. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയ പ്രൊജക്റ്റാണ്. PAP എന്ന് പറയുന്ന പറമ്പിക്കുളം ആളിയാർ പ്രൊജക്ടിലെ 8 മെയിൻ പുഴകളും 10 ഡാമുകളും തമ്മിൽ പരസ്പരം 6 വലിയ ടണലുകളും കനാലുകളും വഴി കണക്ട് ചെയ്ത് കോയമ്പത്തൂർ, ഈറോഡ്, ചിറ്റൂർ പോലെയുള്ള വരൾച്ചയുള്ള സ്ഥലങ്ങളിലേക്ക് വെള്ളം എത്തിക്കാനും അതുപോലെ 4 പവർ ഹൗസുകളും ഇങ്ങനെ പരസ്പരം കണക്ട് ചെയ്ത പ്രൊജക്ട് വഴി നടക്കുന്നുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഈ വീഡിയോയിൽ പറഞ്ഞാൽ ശരിയാവില്ല, കാരണം ഇതൊരു വലിയ ഹിസ്റ്ററിയാണ്. ഈ ഡാം കഴിഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ചുരം കയറണം. ഹെയർപിൻ വളവൊക്കെ കയറി മുകളിൽ എത്തുമ്പോഴത്തേ താഴെ കൂടെ വണ്ടികളൊക്കെ വരുന്ന കാണാം. വഴിയൊക്കെ മോശമായതുകൊണ്ട് പതുക്കെ വരാൻ പറ്റും. ഇവിടുന്ന് നോക്കിയാൽ നമ്മൾ ആ കയറി വരുമ്പോ കണ്ട തൂണക്കടവ് ഡാമിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ കാണാം. ഇവിടുന്ന് കുറച്ചു ദൂരം കൂടെ പോയാൽ നമ്മൾ പറമ്പിക്കുളം എത്തും. 4-5 കടയും ഒരു പോലീസ് സ്റ്റേഷനും ഒക്കെ ഉള്ള ചെറിയൊരു സ്ഥലം. മറ്റേ നമ്മുടെ KSRTC ഇവിടെ വന്നിട്ടാണ് തിരിക്കുന്നത്. ഒരു പോസ്റ്റ് ഓഫീസും ഉണ്ട് ഇവിടെ. അതിന്റെ തൊട്ട് താഴെയായിട്ടുള്ള ഡാമാണ് പറമ്പിക്കുളം ഡാം. അത് കേരളത്തിന്റെ സ്ഥലത്താണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ PAP പ്രൊജക്ടിൽപ്പെട്ട തമിഴ്നാട് മാനേജ് ചെയ്യുന്ന ഡാമാ. ഭാഗ്യമുണ്ടെങ്കിൽ ഇവിടുന്ന് ആനയോ ഏതേലും മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാൻ വരുന്നത് കാണാം. ഈ ഡാമിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ആവശ്യത്തിന് വെള്ളമുണ്ട്. വെള്ളം തീരെ കുറവാണെങ്കിൽ കാട്ടിലും കാട്ടരുവിയിലും ഒക്കെ വെള്ളം കുറവായിരിക്കുമല്ലോ. അപ്പൊ മിക്കവാറും അക്കരയൊക്കെ മൃഗങ്ങൾ ഈ ഏരിയയിലൊക്കെ നിൽക്കുന്ന കാണാം. അപ്പോ ഈ ഡാമിൽ എത്തുന്നതോടെ നമ്മുടെ ഫോറസ്റ്റ് സഫാരി കഴിഞ്ഞു. വണ്ടി നേരെ തുടങ്ങിയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോന്നു. എന്നിട്ട് അവിടെ ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് ഞാൻ ട്രക്കിങ്ങിനുള്ള ടിക്കറ്റ് എടുത്ത് കാട് കയറാൻ തീരുമാനിച്ചു. നമ്മുടെ കൂടെ 2 ഫോറസ്റ്റ് വാച്ചർമാരും ഗൈഡായിട്ട് വരും. വരുന്നതിന് പല ഉദ്ദേശങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ സേഫ്റ്റി, 2 അവർക്ക് മൃഗങ്ങളുടെ സാന്നിധ്യം ദൂരെ നിന്ന് തന്നെ അറിയാൻ പറ്റും. 3 കാടിന്റെ സേഫ്റ്റി, കാരണം നമ്മളിപ്പോ നടക്കുന്ന ഈ സ്ഥലം അതീവ പരിസ്ഥിതി ലോല പ്രദേശമായ പശ്ചിമഘട്ട മലനിരകളിൽപ്പെട്ട കരിയൻശോല എവർഗ്രീൻ ഫോറസ്റ്റ് ആണ്. ഇത് മഴക്കാലമല്ല കേട്ടോ, കൊടും വേനലായ May 1st week. എന്നിട്ടും ആ പച്ചപ്പ് കണ്ടോ. ജൈവ വൈവിധ്യത്തിന്റെ കണക്കിൽ യുനെസ്കോ പറഞ്ഞിട്ടുള്ള ലോകത്തിലെ 8 ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നാണ് ഈ വെസ്റ്റേൺ ഗട്സ്. കേരളത്തിൽ നിന്ന് തുടങ്ങി ഗോവ, മഹാരാഷ്ട്ര വഴി ഗുജറാത്ത് വരെ നീണ്ടു കിടക്കുന്ന ഇന്ത്യയുടെ കാലാവസ്ഥയെ തന്നെ നിയന്ത്രിക്കുന്ന പച്ചപ്പ് നിറഞ്ഞ വലിയൊരു ഏരിയയാണ് ഈ പശ്ചിമഘട്ട മലനിരകൾ. 1600 കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന മലയിൽ പാലക്കാട് മാത്രമാണ് മലയില്ലാതൊരു ഗ്യാപ്പ് ഉള്ളത്. ഈ വിടവുള്ളതുകൊണ്ടാണ് പൊതുവെ ചൂട് കൂടിയ കോയമ്പത്തൂര്, പൊള്ളാച്ചി ഭാഗങ്ങളിൽ നിന്ന് ചൂട് കാറ്റ് ശക്തിയായിട്ട് പാലക്കാട്ടേക്ക് വീശുന്നതും മറ്റ് ജില്ലകളെക്കാൾ പൊതുവെ ചൂട് കൂടുന്നതും അതുകൊണ്ടാണ്. ശോ, ഞാനാണെങ്കിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ പറഞ്ഞു പറഞ്ഞെങ്കിൽ കാട് കയറിപ്പോവും. ആ, അത് പറഞ്ഞപ്പോഴാ, നേരത്തെ തേക്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു രസം പറയാന്ന് പറഞ്ഞല്ലേ. അതെന്താന്ന് ചോദിച്ചാ, ആ കന്നിമരത്തേക്ക് ഇപ്പൊ വെട്ടി വിറ്റിട്ടുണ്ടെങ്കിൽ കിട്ടേണ്ട മാർക്കറ്റ് വില ഏകദേശം 4 കോടി രൂപയാണ് അത്ര. അതിനേക്കാൾ കൂടുതൽ ഈ തേക്ക് കാണാൻ വന്ന ടൂറിസ്റ്റിന്റെ കയ്യിൽ നിന്ന് ഇതുവരെ കിട്ടിയിട്ടുണ്ട് എന്നാണ് കണക്ക്. എന്താലേ, ഇനി നിങ്ങൾ പറമ്പിക്കുളത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടുന്ന കുറച്ച് ഇൻഫർമേഷൻസ് പറയാം. ഇങ്ങോട്ട് എത്തിപ്പെടാൻ നിങ്ങൾക്ക് 2 വഴിയാണുള്ളത്. ഒന്ന് കാറോ ജീപ്പോ പോലെയുള്ള ഏതെങ്കിലും വണ്ടിയും കൊണ്ട് വരാം. അങ്ങനെ വരുമ്പോൾ തമിഴ്നാട് വഴിയേ വരാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ തമിഴ്നാടിന്റെ സേതുമട ചെക്ക് പോസ്റ്റിൽ ഒരാൾക്ക് 30 രൂപയും വണ്ടിക്കും ക്യാമറയ്ക്കും 50 രൂപ വെച്ചും ടിക്കറ്റ് എടുത്ത് നേരെ കേരളത്തിലേക്ക് കയറി ഇവിടുത്തെ ചെക്ക് പോസ്റ്റിലും ഒരാൾക്ക് 30 രൂപയും ക്യാമറയ്ക്ക് 45 രൂപയും വണ്ടിക്ക് 85 രൂപയും വെച്ച് എൻട്രി പാസ് പേ ചെയ്യണം. പിന്നെ അടുത്ത ഓപ്ഷൻ ഉള്ളത് പാലക്കാട് നിന്ന് 8 മണിക്ക് വരുന്ന KSRTCയിൽ കയറാം. ബസ് ടിക്കറ്റ് മാത്രം എടുത്താൽ മതി. അത് പൊള്ളാച്ചിയിൽ 10 മണിക്ക് എത്തും. പക്ഷെ കുറച്ചുകൂടി അതിരാവിലെ വരുന്നതാണ് മൃഗങ്ങളെയൊക്കെ കാണാൻ നല്ലതെന്നുള്ളതുകൊണ്ട് രാവിലെ 6 മണിക്ക് പൊള്ളാച്ചിന്ന് വരുന്ന തമിഴ്നാടിന്റെ ബസ്സിൽ കയറുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത്.
ഈ അതിരാവിലെ പോകുന്ന ബസ് ഉച്ച കഴിഞ്ഞ് ഒരു ട്രിപ്പും കൂടി വരുന്നുണ്ട്. അങ്ങനെ KSRTC ഒരു ട്രിപ്പും TNSTC രണ്ട് ട്രിപ്പുമാണ് പറമ്പിക്കുളത്തേക്ക് മൊത്തം ഉള്ളത്. തിരിച്ച് ആനപ്പാടിയിൽ നിന്ന് പൊള്ളാച്ചിക്ക് ലാസ്റ്റ് ബസ് 6:15. അപ്പോൾ നമുക്ക് ഫോറസ്റ്റ് സഫാരിയൊക്കെ കഴിഞ്ഞ് ആ ബസ്സിൽ തിരിച്ചു പോവുകയും ചെയ്യാം. ഈ അതിരാവിലെ ഇങ്ങോട്ട് വരുമ്പോഴും അതുപോലെ വൈകുന്നേരം തിരിച്ചു പോകുമ്പോഴും മൃഗങ്ങളെ കാണാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നൊരു കാര്യം, ഇത് കടുവാ സങ്കേതം ആയതുകൊണ്ട് 2-വീലറിൽ ഇങ്ങോട്ട് പ്രവേശനമില്ല. അങ്ങനെ കാട് കയറി വന്നപ്പോ ദേ നിൽക്കുന്നു രണ്ട് മ്ലാവ്. ഈ മ്ലാവിന്റെ ഒരു പ്രത്യേകത, വർഷത്തിലൊരിക്കൽ ഇവരുടെ കൊമ്പ് കൊഴിഞ്ഞു പോകും. ഇപ്പോൾ അത് കൊഴിഞ്ഞു പോയിട്ട് വീണ്ടും ഉണ്ടായി വരുന്നതാണ്. ഈ കൊഴിഞ്ഞു വീഴുന്ന കൊമ്പ് മുള്ളമ്മന്നിയുടെ ഇഷ്ട ഭക്ഷണമാണെന്തോ. പിന്നെ പുള്ളിമാനെ വെച്ച് നോക്കുമ്പോൾ ഇവരെ എണ്ണത്തിൽ തീരെ കുറവാ. വലിയ സംഘങ്ങളായൊന്നും അങ്ങനെ മ്ലാവിനെ കാണാറില്ല. ദാ ആന ചൊറിയുന്ന മരം. അപ്പോൾ ഇത് സ്ഥിരം ആന നടക്കുന്ന വഴിയാണ്. ആനത്താരയിൽ സ്ഥിരം ഇങ്ങനെ ശരീരം ഉരയ്ക്കുന്ന മരങ്ങളുണ്ടാവും. എല്ലാ മരത്തിലും അങ്ങനെ ആന ഒന്നും ഉരയ്ക്കാറില്ല. ദേ ഇതൊക്കെ അങ്ങനെയുള്ള മരമാണ്. അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഫ്രഷ് ആനപ്പിണ്ടം കണ്ടപ്പോൾ ആന അധികം ദൂരെ ഇല്ലാതെ ഇവിടെ എവിടെയോ ഉണ്ടെന്ന് മനസ്സിലായി. അവിടെയാ അത് രണ്ടിലും കൊമ്പന്നിരുന്ന മട്ടുമാ ഇല്ല. ആ ദേ പോണു ഒരു ഫാമിലി. ഇവര് മൊത്തം 8-9 എണ്ണം ഉണ്ടായിരുന്നു, പക്ഷെ കൊമ്പനില്ല. അതിപ്പോ മാനായാലും ആനയായാലും ഒക്കെ ആണുങ്ങളുടെ എണ്ണം തീരെ കുറവാന്ന് തോന്നുന്നു. കുറച്ച് ദൂരെ നിന്ന് സൈലന്റ് ആയി ക്യാമറയും പിടിച്ച് നോക്കി നിൽക്കാന്നല്ലാതെ അടുത്തേക്ക് പോലൊന്നും പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ട് ചെടികളുടെ മറവിലല്ലാതെ നേരെ മുന്നിൽ നിന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ സമയമുണ്ടല്ലോ, ഇനിയും കിട്ടും. അങ്ങനെ പിന്നെ മലകയറ്റം തുടങ്ങി. ഏകദേശം 3-4 കിലോമീറ്ററോളം ഇപ്പൊ തന്നെ നടന്നു കഴിഞ്ഞു. ദേ ഈ കൂട് കണ്ട, ഇതിന്റെ 10 മീറ്റർ എങ്കിലും മാറിയേ നടക്കാൻ പാടുള്ളൂ എന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കടന്നലാണത്. ആനയ്ക്ക് വരെ പേടിയാണ് അത്ര. ഇതിനെ അടുത്തുകൂടെ പോയാൽ പോലും ആക്രമിക്കും. എന്നാ പിന്നെ കുറച്ച് ദൂരം നമുക്ക് സൈലന്റ് ആയി കാടിനെ കേട്ട് വല്ല മൃഗങ്ങളുടെയും സൗണ്ട് ഒക്കെ ഉണ്ടോ എന്ന് ശ്രദ്ധിച്ച് നടന്നാലോ. നിങ്ങൾ ഹെഡ്ഫോൺ വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? അവിടെ എന്തുണ്ടല്ലോ? എന്തോ അല്ല, ആന. നല്ല അസല് കാട്ടാന. ഈ മുമ്പിൽ ഇറങ്ങി നിൽക്കുന്നവള് ഗർഭിണിയാണ്. എത്ര മാസമായോ എന്തോ. ആനയുടെ ഗർഭകാലം ഏകദേശം 20-22 മാസമാണ് അത്രേ. ഓ 2 കൊല്ലേ. എല്ലാ ആനകളെയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ പുറത്ത് എപ്പോഴും മണ്ണും ചെളിയുണ്ടാവും. ചൂടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പരിപാടിയാണിത്. ഓൾറെഡി ഈ കറുത്ത കളറ് ചൂടിനെ കൂടുതൽ ആകിരണം ചെയ്യുന്നുണ്ട്. ആന വെള്ളത്തിലിറങ്ങി കയറിക്കഴിഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് ഈ തണുപ്പുള്ള ചെളിയും മണ്ണും മാറി പുറത്തിട്ടുകൊണ്ടിരിക്കും. ഇങ്ങനെ നടക്കുന്ന ഈ ആനകളെയാണ് നമ്മൾ നാട്ടിൽ കുളിപ്പിച്ച് കുട്ടപ്പനായി വെയിലത്ത് കൂടെ നടത്തുന്നത്. ഇവര് പുല്ല് തിന്നുന്നത് ശ്രദ്ധിച്ചോ? തുമ്പിക്കൈ കൊണ്ട് എല്ലാം പറിച്ചെടുത്ത് കാലിലടിച്ച് മണ്ണ് കളഞ്ഞിട്ടാണ് വായിലേക്ക് വെക്കുന്നത്. അങ്ങനെ നമ്മൾ നടത്തം കണ്ടിന്യൂ ചെയ്യാണ്. ഇത്രയും നേരം നടന്ന കാടിന്റെ സ്റ്റൈല് മാറി. ആ ഒരു ഇളം പച്ചപ്പും പുല്ലും ഒക്കെ പോയി. കുറ്റിച്ചെടികളും അടിക്കാടുകളും ഒന്നുമില്ലാതെ ഇനി വലിയ മരങ്ങളാണ്. ഇവിടെയാണെങ്കിൽ അട്ടയുണ്ട്. വേനൽക്കാലം അല്ലേന്ന് ഓർത്ത് ഉപ്പോ സാനിറ്റൈസർ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ എവിടെ നിൽക്കാതെ നടക്കുമ്പോൾ ഈ ഒരു സെക്കൻഡൊക്കെ കാല് നിലത്ത് വെക്കുന്നുള്ളൂ. അപ്പോഴേക്കും ഇതൊക്കെ എങ്ങനെ ചാടി കയറണമെന്നോ. ഈ ഒരു കരിയിലേക്ക് കിടക്കുന്ന കുറച്ച് സ്ഥലത്ത് മാത്രമേ അട്ട ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ദേ ഈ മരമാണ് ചുരുളി. ചുരുളി ചുരുളി എന്ന് കുറെ കേട്ടിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോഴാണ് നേരിട്ട് കാണാൻ പറ്റിയത്. അടുത്ത് വന്ന് നിൽക്കുമ്പോൾ അറിയാം അതിന്റെ സൈസ്. അതെ, ഇതാണ് കുന്തിരിക്കം ഉണ്ടാകുന്ന മരം. ഇതിന്റെ തൊലിന്ന് വരുന്ന കറ ഉണങ്ങിക്കഴിഞ്ഞ് അത് പൊട്ടിച്ചെടുക്കുന്നതാണ് കുന്തിരിക്കം. ഗൈഡ് ജസ്റ്റ് കാണിച്ചു തന്നു എന്നേ ഉള്ളൂ, വനസമ്പത്താണ്, എടുക്കാൻ പാടില്ല. ഇങ്ങനെ കാട്ടിക്കൂടെ നടക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന കുറേ കാര്യങ്ങൾ കണ്ട് പുതിയ അറിവുകളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ്. ഇവിടെ കുറച്ച് സ്ഥലം നല്ല വെട്ടി വൃത്തിയാക്കിയിട്ടിരിക്കുന്ന കണ്ടില്ലേ? ഒരു ചെടി പോലും ഇല്ലാതെ ഹൈവേ പോലെയായി കിടക്കുന്നു. ഇത് കേരള തമിഴ്നാട് ബോർഡറാണ്.
തമിഴ്നാട്ടിലേക്ക് പോകാൻ എത്ര സിമ്പിളാ അല്ലേ. ഇതേ ഇപ്പൊ തമിഴ്നാട്ടില് പിന്നെയും കേരളത്തില് ഈ നടക്കുന്ന വഴിക്ക് വെരുക്ക് കാട്ടുമുകളൊക്കെ ഓടി പോകുന്ന കണ്ടായിരുന്നു. പിന്നെ ഏതോ ഒന്ന് രണ്ട് ജീവികളും കാടിന്റെ ഇടയിൽ കൂടെ ഓടുന്നത് കണ്ടു. ഈ ക്യാമറ ഓണാക്കുന്നതിന് മുമ്പേ സ്ഥലം കാലിയാക്കുന്ന കാരണം കുറെ മൃഗങ്ങളൊന്നും വീഡിയോയിലില്ല. പിന്നെ നമ്മൾ കണ്ടില്ലെങ്കിലും ഗൈഡുമാരും മൃഗങ്ങളെ മിക്കവാറും കാണും, എന്നിട്ട് നമുക്ക് കാണിച്ചു തരും. ഇതേ ഇരിക്കുന്നു കരിങ്കുരങ്ങ്. മറ്റേ കുരങ്ങിനെ പോലെ അല്ല കേട്ടോ, ഇവരെ ക്യാമറയിലാക്കാൻ കുറച്ച് പാടാ. മനുഷ്യന്മാരെ മുന്നിലേക്ക് വരാൻ നല്ല മടിയാ. അതുപോലെ കേരളത്തിലാകെ രണ്ട് ടൈഗർ റിസർവേ ഉള്ളൂ, ഒന്ന് പെരിയാർ ടൈഗർ റിസർവും പിന്നെ ഇതും. പറമ്പിക്കുളം വൈൽഡ് ലൈഫ് സാങ്ച്വറിയെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചത് 2010. വയനാടും വൈകാതെ തന്നെ ടൈഗർ റിസർവായി പ്രഖ്യാപിക്കും എന്നാണ് അറിവ്. ടൈഗർ റിസർവായി ഡിക്ലെയർ ചെയ്ത പിന്നെ ഫോറസ്റ്റിനകത്ത് ബൈക്ക് ഓടിക്കാൻ പറ്റുന്ന കാര്യം സംശയമാണ്. അങ്ങനെ നടക്കുമ്പോൾ ഈ കാട്ടിനകത്ത് ഒരു കല്ലറ കണ്ടു. 1933 മരിച്ച സ്കോട്ട്ലൻഡുകാരനായ ഹുഗോ വുഡിന്റെ ആണത്. കേരളം അടക്കമുള്ള വെസ്റ്റേൺ ഗട്ട്സിൽ ഇപ്പോൾ ശേഷിക്കുന്ന പച്ചപ്പിന് കാരണക്കാരനായ മനുഷ്യൻ, അതായത് ബ്രിട്ടീഷുകാർ ആനക്കൊമ്പും പുലിത്തോലും ഒക്കെ എടുക്കുന്നതിന് വേണ്ടി സകല മൃഗങ്ങളെയും കൊന്നൊടുക്കി സകല കാടുകളും വെട്ടി തടികളൊക്കെ കടത്തിക്കൊണ്ടു പോയപ്പോൾ, ഇത് ശരിയല്ല, വെസ്റ്റേൺ ഗട്ട്സിൽ പച്ചപ്പ് വേണം, അതാണ് ഇന്ത്യയുടെ ശ്വാസകോശം എന്ന് പറഞ്ഞ് രാജസ്ഥാനിലും കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ആയിട്ട് പശ്ചിമഘട്ട മലനിരകളിലെ പച്ചപ്പ് നിലനിർത്താൻ വേണ്ടി ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചൊരു മനുഷ്യനാണ്. അല്ലായിരുന്നെങ്കിൽ ഈസ്റ്റേൺ ഗട്ട്സ് പോലെ ആകെ ഉണങ്ങിപ്പോയിനെ നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ്. ഈ കാണുന്ന പച്ചപ്പും മൃഗങ്ങളും ഒക്കെ ഈ ഹുഗോവുഡ് പോലെയുള്ള കുറെ മനുഷ്യരുടെ കഷ്ടപ്പാടാണ്. ഓരോ ചെറിയ ചെടിയും മരങ്ങളും മൃഗങ്ങളും വരെ ഈ ആവാസ വ്യവസ്ഥ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും നമ്മൾ ട്രക്കിംഗ് കഴിഞ്ഞ് തിരിച്ച് താഴെ എത്തി. 6:30 വന്ന നമ്മുടെ തമിഴ്നാട് ബസ്സിൽ കയറി പൊള്ളാച്ചിക്ക് തിരിച്ച് പുറപ്പെട്ടു. വൈകുന്നേരത്തെ ഈ ബസ്സിൽ വരുമ്പോൾ മിക്കവാറും റോഡ് സൈഡിലൊക്കെ കാട്ടുപോത്തൊക്കെ നിൽക്കുന്ന കാണാം. ഈ പറമ്പിക്കുളത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോറസ്റ്റിലേക്ക് ഒരു ട്രിപ്പ് പോയിട്ട് അതിൽ തന്നെ കടുവ അടക്കമുള്ള സകല മൃഗങ്ങളെയും കാണാമെന്ന് ഓർത്ത് ആരും വരരുത്, കാട് കാണാനായിട്ട് വന്നാൽ മതി. പിന്നെ ഒരു വാൽക്കഷ്ണമായിട്ടൊരു കാര്യം കൂടി പറയാം, KSRTCയിലും TNSTCയിലും കൂടി 4 ട്രിപ്പും 2 ഫോറസ്റ്റ് സഫാരിയും 1 ട്രക്കിങ്ങും പോയിട്ടാണ് ഇത്രയെങ്കിലും ഞാൻ കണ്ടത്. ഒറ്റ ട്രിപ്പിൽ ഞാനെല്ലാം കണ്ടല്ലോ ഒന്ന് തെറ്റിദ്ധരിക്കരുതെന്ന് ഓർത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ കാട് കാണാൻ പോകുന്നവര് കുരങ്ങനെ അടക്കമുള്ള ഒരു മൃഗത്തിനും ഒരു ബിസ്ക്കറ്റ് പോലും കൊടുക്കാതിരിക്കുക. ഓൾറെഡി ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് ആക്രമിച്ച് തട്ടിപ്പറിച്ച് വാങ്ങുന്നുണ്ട് ഈ ചെക്ക് പോസ്റ്റിലുള്ള കുരങ്ങന്മാർ. കയ്യിൽ സ്നാക്സ് ഒന്നും പിടിക്കാതെ ബാഗിലോ വണ്ടിയിലോ വെക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.